ആ എക്സ്റേ ഓക്കെയാണ്. ഇ സി ജി, സ്കാനിങ്, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. ആ വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണ് ഡോക്ടർ കുഴപ്പം? ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ബില്ല് സെറ്റിൽ ചെയ്തല്ലോ അല്ലേ? ആ എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പോവാം. അയ്യോ അത് പറ്റില്ല, ഒരു ദിവസം കൂടി കിടക്കണം. ഇത് ക്രിമിനൽ കേസാ, എന്നാലേ കേസിന് ബലം കിട്ടൂ. വേണം വേണം, എന്തായാലും ഇനി ഇത് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾക്ക് ഞാൻ 3 കൊല്ലം വാങ്ങിക്കൊടുക്കും. വെറുതെ നിന്ന ആളിനെ അവര് അറിയാം. ആ പിന്നെ സ്റ്റേഷനിൽ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. റൈറ്റർ നമ്മുടെ ആളാ. തൽക്കാലം ഞാൻ എൻ്റെ നിന്ന് കൊടുക്കാം, എല്ലാം കൂടെ ചേർത്ത് ഇങ്ങ് തന്നാ മതി. ഒക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ചർച്ച കമ്മിറ്റി കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ പ്ലാവിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. അല്ല, ഇത് നിങ്ങളിടപെടേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. ജെറി ഒന്നും പറയണ്ട, ഈ സമയത്ത് നമുക്കൊരു ഹെൽപ്പ് അത്യാവശ്യം. അവര് പാർട്ടിക്കാരെയും കൊണ്ടല്ലേ വന്നേ, അവർക്ക് പാർട്ടി എങ്കിൽ നമുക്ക് പള്ളി. നഗരത്തിൽ ഭൂമാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. പി എം പി നഗറിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ ബില്ലുകളിൽ ചിലത് കയ്യേറ്റ ഭൂമിയിലെന്ന ഗുരുതര ആരോപണവുമായി സി കെ എം എറണാകുളം ജില്ലാ കമ്മിറ്റി. ഇന്ന് പട്ടാപ്പകൽ യുവ ആർ ജി മാർ വില്ലയിൽ വെച്ച് ഏറ്റുമുട്ടിയത് കയ്യേറ്റ ഭൂമിയിൽ പണിത വില്ലയുടെ അവകാശത്തെ ചൊല്ലിയെന്ന് സി കെ എം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം വീട് അവതാളത്തിലായപ്പോ സമാധാനമായല്ലോ അനുഭവിച്ചു. അൻവർ, അനധികൃത ഭൂമി കയ്യേറ്റം തടയുക. അനധികൃത ഭൂമി കയ്യേറ്റം തടയുക. ഭൂമാഫിയ നീതി പാലിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. എന്താ പ്രശ്നം? ആ ചാലാരി പെണ്ണ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പേടിച്ചിട്ട് ഭൂമാഫിയന്റെ കാര്യം പറഞ്ഞു. ഇനി കുറച്ചു ദിവസം അതിൽ തൂങ്ങി നിൽക്കണം. ഇല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണായിട്ട് അത്രയും പെട്ടെന്ന് രമേശൻ ഡിഗ്രിന്തിനെ പേടിക്കിന്. എന്നാണാവുമ്പോൾ ജയിക്കുന്നത്? അവനോ മാധവ്, ഒരു മിനിറ്റ്. കോളനിയെ മുഴുവൻ നിങ്ങൾ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടല്ലോ അല്ലേ? ഡോക്യുമെന്റ്സുമായിട്ട് ഇനി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങണം. കയ്യേറ്റമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണേ? ഇതൊന്നും മുറിക്കാൻ നോക്ക. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് പള്ളി കമ്മിറ്റി നോക്കിക്കോളൂ. കുറച്ചു ദിവസം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊമ്പ് പോയിട്ട് ഇല പോലും ആരും തൊടില്ല. This is Thomas Philip. നിങ്ങൾ എന്റെ ഫേമിന്റെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ചെയ്തു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഫയൽ ലോ സൂട്സ് അഗൈൻസ്റ്റ് യു. നിങ്ങൾ സൂട്ടോ കോട്ടോ എന്ത് വേണമെങ്കിലും ഫയൽ ചെയ്തു, എനിക്കൊരു ചുക്കൂല. സാറേ, 3 മാസത്തെ ഇ എം ഐ പെൻഡിംഗ് ആണ്. ഇനിയൊരു അവധി പറയരുത്, ബോറാവും. ടോമിച്ചായരോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അത് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. എന്നാ ജയമോഹൻ സാറിനെ തന്നെ വിളിച്ചിട്ട് ഒരു റീ എൻട്രി. അറിയാലോ, ബാങ്കിൽ നിന്ന് ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സാരമില്ല, തൽക്കാലം സ്വസ്ഥായിരിക്കട്ടെ. അല്ല, എനിക്കറിയാം, ഞാൻ എന്താ ചെയ്യ പറയൂ. ഇറ്റ്സ് ഓക്കെ. Thank you.
ഇത് മാധവങ്കൽ, ഇത് ജരേങ്കൽ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോവാ. പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ഡിമാൻഡേ പറഞ്ഞോളൂ, നിങ്ങൾ രണ്ടുപേരും കാണണം അല്ലേ മോളെ? അപ്പോളെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു ഈ കുഞ്ഞിന്റെ തിരിച്ചുവരവ് നമ്മുടെ ശ്രോതാക്കളോട് നിങ്ങൾ തന്നെ അറിയിക്കണമെന്ന്. നിങ്ങളല്ലേ ഈ മോൾക്ക് ലൈഫ് കൊടുത്ത്. നാളത്തെ ഹലോ നമസ്തേ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. വെൽക്കം ടു ഹലോ എഫ്എം, ഇത് ഹലോ നമസ്തേ ടൈം. ഇന്നത്തെ പ്രസന്റേഴ്സ് ജെയിം ഒബോ അല്ല, രണ്ട് സെൻസേഷണൽ ആർജേസ് ആണ്. അത് ശരിയാണ്, ജയ്യും അബും അല്ലാതെ വേറെ ആരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അബു പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോവുകയാണ്. യെസ്, ഹലോ എഫ്എമ്മിന്റെ സ്റ്റാർ ആർജേസ് ആയിരുന്ന ജെറിയാൻ മാധവ്. യെസ്, നിന്റെ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കും. ഈ കുഞ്ഞു പറഞ്ഞാൽ നിന്നൊക്കെ വിളിച്ചു വരുത്തേ. വിവരമില്ലെന്ന് ആദ്യമേ അറിയായിരുന്നു, ഇപ്പൊ മനസ്സിലായി. മനസ്സാക്ഷിയില്ലെന്ന്.